ഒരു ദിവസത്തിൽ വിമാനത്താവളത്തിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ചത് രണ്ടു തവണ. അമേരിക്കയിലെ ബോസ്റ്റണിലെ ലോഗൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് സംഭവം. രണ്ടു തവണയാണ് ഇവിടെ ഒരു ദിവസത്തിൽ വിമാനങ്ങൾ കൂട്ടിയിടിച്ചത്. ആദ്യത്തെ സംഭവം നടന്നത് തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞായിരുന്നു. അമേരിക്കൻ എയർലൈൻസ് വിമാനം 200 യാത്രക്കാരുമായി ഗേറ്റ് കടക്കാൻ കാത്തുനിന്ന ഫ്രണ്ടിയർ എയർലൈൻസ് വിമാനത്തിന്റെ ചിറകിൽ ഇടയ്ക്കുകയായിരുന്നു. ലണ്ടനിൽ നിന്ന് ലാൻഡ് ചെയ്തതാണ് അമേരിക്കൻ എയർലൈൻസ് വിമാനം. ഇതേ തുടർന്ന് എല്ലാ യാത്രക്കാരെയും ഉടൻ തന്നെ വിമാനത്തിൽ നിന്ന് ഇറക്കുകയും ചെയ്തു. സംഭവത്തിൽ ആർക്കും പരിക്കു പറ്റിയിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ കാര്യം. വിമാനം ഉടൻ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കിയതായി അമേരിക്കൻ എയർലൈൻസ് വക്താവ് അറിയിച്ചു. യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ എയർലൈൻസ് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഫ്രണ്ടിയർ എയർലൈൻസ് വിമാനത്തിലെ യാത്രക്കാർക്കോ ജീവനക്കാർക്കോ പരിക്കേറ്റിട്ടില്ലെന്ന് എയർലൈൻ വക്താവ് വ്യക്തമാക്കി. വിമാനം റദ്ദാക്കിയതോടെ യാത്രക്കാർ ബുദ്ധിമുട്ടിലാവുകയും ചെയ്തു. ടെക്സസിലേക്കുള്ള 200 യാത്രക്കാർക്കും ടിക്കറ്റ് റീബുക്കിംഗിന് അവസരം നൽകിയിരുന്നു. സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാ യാത്രക്കാർക്കും ഫ്രണ്ടിയർ എയർലൈൻസ് $100 ഭാവിയിൽ യാത്രയ്ക്ക് ഉപയോഗിക്കാവുന്ന ക്രെഡിറ്റ് പോയിന്റ് നൽകിയതായി വക്താവ് വ്യക്തമാക്കി. യാത്രക്കാർക്ക് റീബുക്കിംഗിനോ റീഫണ്ടിനോ അവസരമുണ്ടെന്നും അധികൃതർ അറിയിച്ചു. എന്നാൽ എയർ ട്രാഫിക് കൺട്രോളിന്റെ പരിധിയിൽ വരുന്ന സ്ഥലത്തല്ല കൂട്ടിയിടിയുണ്ടായതെന്ന് അധികൃതർ പ്രതികരിച്ചു. ഇതേ ദിവസം തന്നെ യാത്രക്കാരില്ലാത്ത ഒരു ജെറ്റ് ബ്ലൂ വിമാനം വലിച്ചുകൊണ്ടുപോയ ടക് വാഹനം നാൻറ്റിക്കിൽ നിന്ന് അപ്പോൾ ലാൻഡ് ചെയ്ത കേപ് എയർ പ്ലെയിനുമായി കൂട്ടിയിടിച്ചിരുന്നു. കേപ് എയർ വിമാനത്തിൽ 2 പൈലറ്റുമാരും 3 യാത്രക്കാരുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരെ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ ചികിത്സയ്ക്ക് ശേഷം ഇവരെ വിട്ടയക്കുകയും ചെയ്തിരുന്നു. ജെറ്റ് ബ്ലൂ ജീവനക്കാരിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് എയർലൈൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. സംഭവത്തിനുശേഷം വിമാനം പരിശോധിച്ചെന്നും അന്വേഷണം ആരംഭിച്ചതായും ജെറ്റ് ബ്ലൂ അറിയിച്ചിട്ടുണ്ട്. രണ്ടു സംഭവങ്ങളും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.